സിലിഗുഡി സഫാരി പാർക്കിലെ അക്ബർ സീത സിംഹങ്ങൾക്ക് പുതിയ പേര് ശുപാർശ ചെയ്ത ബംഗാൾ സർക്കാർ. സിംഹത്തിന് സൂരജ് എന്ന പേരാണ് ബംഗാൾ സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. പെൺ സിംഹത്തിന് തനായ എന്ന പേരാണ് ബംഗാൾ സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, സീതയെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ ആക്ഷേപിക്കുന്നതാണെന്നായിരുന്നു VHP യുടെ ആരോപണം. ഇപ്പോൾ ബംഗാൾ സർക്കാർ പുതിയ പേരുകൾ ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഇതിലെപ്പോഴാണ് ഒരു തീരുമാനമുണ്ടാകുന്നത്? സന്ധ്യ, ഈ സിംഹങ്ങൾക്ക് അക്ബർ സീത എന്നീ പേരുകൾ ഇട്ടതിന് കൽക്കട്ട ഹൈക്കോടതിയുടെ സർക്യൂട്ട് ബെഞ്ച് നേരത്തെ വിമർശിച്ചിരുന്നു. VHP യുടെ ഹർജി പരിഗണിക്കവെയായിരുന്നു ഈ കൽക്കട്ട ഹൈക്കോടതിയുടെ ഈ വിമർശനം ഉണ്ടായിരുന്നത്. ദൈവങ്ങളുടെയും പുരാണ നായകരുടെയും ഒക്കെ പേരുകൾ മൃഗങ്ങൾക്കിടുന്നത് ശരിയല്ല എന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത്. ഈ ഇതിനുശേഷം ഈ വിവാദമായ പേരുകൾ മാറ്റി വിവാദം ഒഴിവാക്കണമെന്ന് കൽക്കട്ട ഹൈക്കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പേരുകൾ ഇപ്പോൾ പശ്ചിമബംഗാൾ സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ആൺ സിംഹത്തിന് സൂരജ് എന്നും പെൺ സിംഹത്തിന് തനായ എന്ന പേരുമാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ ശുപാർശ കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് പശ്ചിമബംഗാൾ സർക്കാർ കഴിഞ്ഞ ദിവസം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര മൃഗശാല അതോറിറ്റിയാണ്. അതോറിറ്റിക്ക് വേണമെങ്കിൽ ഈ പേരുകൾ അംഗീകരിക്കാം, അതല്ല എങ്കിൽ ഇത് നിരാകരിച്ചുകൊണ്ട് ഡിജിറ്റൽ പേരുകൾ, അതായത് ഈ വിവാദങ്ങളൊക്കെ ഒന്നും ഉണ്ടാകാതെ ഡിജിറ്റൽ പേരുകൾ നൽകാനുള്ള അവസരവും കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഈ പേരുകൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഔദ്യോഗിക രേഖകളിലെല്ലാം ഈ സിംഹങ്ങളുടെ പേര് സൂരജ് എന്നും തനായ എന്നുമായിരിക്കും അറിയപ്പെടുന്നത്. അതായത് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ രക്ഷകർത്താക്കളുടെ പേരിന്റെയൊക്കെ സ്ഥാനത്ത് ഈ സൂരജ് എന്നും തനായ എന്നുമൊക്കെ ആയിരിക്കും രേഖപ്പെടുത്തുക. വലിയ വിവാദമാണ് ഈ ഈ സിംഹങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടുണ്ടായത്. ത്രിപുരയിലെ സെപ്പാഹാജി മൃഗശാലയിൽ നിന്നായിരുന്നു ഈ ആൺസിംഹത്തെയും പെൺസിംഹത്തെയും ഈ കൽക്കട്ടയിലെ പശ്ചിമബംഗാളിലെ സിലിഗുഡി മൃഗശാലയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഈ പേരുകൾ ത്രിപുര സർക്കാരിന്റെ പക്കൽ, അല്ലെങ്കിൽ ത്രിപുരയിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഈ പേരുകൾ ഇട്ടതെന്നായിരുന്നു നേരത്തെ ബംഗാൾ സർക്കാർ ആരോപിച്ചിരുന്നത്. പക്ഷെ ബംഗാൾ ആയിരുന്നു ഈ പേരുകൾ ഇട്ടതെന്നായിരുന്നു VHP യുടെ മറ്റും ആരോപണം. ഏതായാലും ഈ പുതിയ പേരുകളോടുകൂടി വിവാദം പൂർണ്ണമായും അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് പശ്ചിമബംഗാൾ സർക്കാരും അതുപോലെ തന്നെ സിലിഗുഡിയിലെ മൃഗശാല അധികൃതരും.